അന്നത്തെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഇപ്പോൾ മാമ്പഴങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന മാങ്ങയാണ് ഏറ്റവും പ്രധാനം കേട്ടോ നല്ല മധുരമുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട് അപ്പോൾ നല്ല മധുരമുള്ള നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് നമ്മളെടുക്കുന്നത് അപ്പം മാമ്പഴ പുളിശ്ശേരി വെക്കാൻ പല പേരുകളും പലരും പറയാറുണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചപ്പിക്കുടിയ മാങ്ങ എന്ന് പറയും ഞാൻ ആ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് കിട്ടിയതുകൊണ്ട് അത് വെച്ചിട്ടാണ് വെച്ചിട്ടാണിപ്പോൾ കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും മാങ്ങ എടുക്കാം അപ്പോൾ ഈ മാങ്ങ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അതാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് വളരെ കുറച്ച് വെള്ളം മാത്രം മതി കൂടി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഒരു രണ്ട് പച്ചമുളക് എരിവനുസരിച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് നമുക്കത് എടുക്കാം പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇതിപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് ഫ്ലെയിം കൂട്ടിയിടാം അതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ടോ ഒരു തവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇടക്ക് നമ്മൾ മൂടി തുറന്ന് ഇതേപോലെ മാങ്ങയൊക്കെ ഒന്ന് മറിച്ചം തിരിച്ചൊക്കെ ഇടാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇനി അരപ്പ് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ അതാ ഞാനതിനു വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും നമ്മുടെ ഗ്രേവി വേണ്ടതനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് കൊടുക്കാം മുക്കാൽ കപ്പ് ഒരു കപ്പ് തേങ്ങ വരെ നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വീണ്ടും ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എരിവ് കുറച്ചധികം മുന്നിട്ട് നിൽക്കുന്നതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം വ്യത്യാസപ്പെടുത്തി കൊടുക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് ചെറിയ ഉള്ളി അതേപോലെ ഒരു ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വളരെ കുറച്ച് അല്ലെങ്കിൽ ഒര ടീസ്പൂണോ കാൽ ടീസ്പൂണോ നല്ല ജീരകം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അത്ര നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അരപ്പൊഴിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പ് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ശർക്കര ആ ഒരു നമുക്ക് മാങ്ങക്ക് എന്തായാലും പുളി ഉണ്ട് എന്നാലും ഒരു കുറച്ചുകൂടി ഒന്ന് ആ ഒരു മധുരം വരാൻ വേണ്ടി വളരെ കുറച്ച് ശർക്കരയും കൂടി ഒന്ന് നമ്മളൊന്ന് പാനിയാക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കണം വളരെ ചെറിയൊരു കഷ്ണം മതി കേട്ടോ അതും നിർബന്ധമൊന്നുമില്ല ശർക്കര ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത്രയേ ഉള്ളൂ ഇത്രയും ചേർത്ത് അതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്ക് മാങ്ങ ചെറുതായിട്ടൊന്ന് അടച്ച് വേണമെങ്കിൽ കൊടുക്കാട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ഉടഞ്ഞ് വന്നോളും അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമുക്ക് തീരുമാനിക്കാം മാങ്ങയുടെ എത്ര മാങ്ങ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഉള്ള പോലെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് ഒന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അരിപ്പ് നന്നായിട്ടൊന്ന് ചൂടായി ചെറിയ രീതിയിലൊന്നും തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് പുളിക്ക് വേണ്ടി നമ്മൾ കുറച്ച് തൈര് തൈരൊഴിച്ച് കൊടുക്കുകയാണ് ഒരക്കപ്പ് മുതൽ ഒരു മുക്കാൽ കപ്പ് വരെ തൈര് തൈരൊഴിച്ച് കൊടുക്കുക ഞാനിപ്പോഴൊരു അരക്കപ്പോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയൊരു പുളിയുള്ളൊരു തൈര് തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അതുകൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊന്നും കൂടി തൈരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാണ് വേണ്ടത് അപ്പോൾ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് നമ്മൾ സാധാരണ താളിക്കാനൊക്കെ എടുക്കുന്ന പോലെ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വേപ്പലയും രണ്ടോ മൂന്നോ ഉണക്കമുളകും നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക വേപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണക്കമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ ഉണക്കമുളകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടി ഒരു നിറം കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതിലേക്കിട്ടൊന്ന് താളിച്ചെടുക്കുക അപ്പം ആ ഒരു സമയത്ത് നമുക്ക് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അത്രേ ഉള്ളൂ സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പരം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പം അധികം ലൂസ് ആയിട്ടുള്ള ഗ്രേവിയൊന്നും വേണ്ട കേട്ടോ എന്നൊരു ഒരു ഒരു മീഡിയം നല്ല കുറുകിയ ചാറാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബ ബൈ താങ്ക് യു